ഇരുപതാം സങ്കീർത്തനം 6 വാക്യം. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ഈ സങ്കീർത്തനത്തിൻ്റെ 5 വാക്യം വരെ ജനം രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും യുദ്ധവിജയം ആശംസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ 6 വാക്യം തുടങ്ങി രാജാവ് ആ പ്രാർത്ഥനയുടെ ഉത്തരം അനുഭവിച്ച് പാടുന്നതാണ്. അഭിഷിക്തൻ എന്ന പദം വളരെ ശ്രദ്ധയോടെ മാത്രം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിന് കാരണം മോശയെ തുടങ്ങിയ സകല പ്രവാചകന്മാരും ഒരു അഭിഷിക്തൻ അഥവാ മശിഹായെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ വരുന്നതുവരെയാണ് താൻ നൽകിയിരിക്കുന്ന ന്യായപ്രമാണത്തിന് കാലാവധി എന്നും സകലത്തിലും അവൻ്റെ വാക്ക് കേൾക്കണമെന്നും മോശയെ പഠിപ്പിച്ചു. ദൈവം ഉദ്ദേശിക്കുന്ന രാജ്യം ഈ ഭൂമിയിൽ അവിടുന്ന് സ്ഥാപിച്ച് രാജാവായി വാഴും എന്ന പ്രവചനങ്ങളുള്ളതിനാൽ അഭിഷിക്തൻ എന്ന പ്രയോഗം അത്രമേൽ പ്രാധാന്യത്തോടെയാണ് ഉപയോഗിച്ചത്. ദാവീദിന് ഈ സങ്കീർത്തനം രചിക്കുമ്പോൾ താൻ ദൈവത്തിൽ നിന്നും രാജാവായി അഭിഷേകം പ്രാപിച്ചവനാണെന്ന ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. മശിഹ എന്ന അർത്ഥത്തിലല്ല, കേവലം രാജകീയ അഭിഷേകം പ്രാപിച്ചവൻ എന്ന ഉദ്ദേശത്തിലാണ് ഇവിടെ ദൈവം തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ പിതാവായ ദൈവം തൻ്റെ പുത്രനെ മരണപാശങ്ങളെ അഴിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നതിനാൽ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും ഇത് അന്വർത്ഥമാണ്. ദൈവത്തിൽ നിന്ന് അഭിഷേകം പ്രാപിച്ചവരാണ് നാം എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനമെഴുതിയപ്പോൾ വ്യക്തമാക്കി. ആ ആശയത്തിൽ നാം രാജകീയ പുരോഹിത വർഗമായി ദൈവത്താൽ അഭിഷിക്തരാണ്. ആകയാൽ ദൈവം നമ്മെ എല്ലായ്പ്പോഴും രക്ഷിക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകും. നമുക്കായി അവിടുന്ന് വീര്യപ്രവൃത്തികൾ ചെയ്യും. ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ചിരിക്കുന്ന അഭിഷേകത്തെ മലിനമാക്കരുത്, നഷ്ടമാക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വിലയേറിയ ഈ അനുഗ്രഹത്തെ കൃപയോടെ കാത്തുസൂക്ഷിച്ച് വിശുദ്ധിയിൽ നിലനിൽക്കാം. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.